പതിറ്റാണ്ടുകളായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനത എത്രയോ വർഷങ്ങളായി കൊണ്ടവർ സ്വന്തം മണ്ണിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പിറന്നു വീണ മണ്ണിൽ ഒന്ന് ശ്വസിക്കുവാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ആശുപത്രി കട്ടിലുകളും അതുപോലെ തന്നെ അവരുടെ വൃദ്ധസദനങ്ങളും കുട്ടികളുടെ സ്കൂളുകളുമെല്ലാം തന്നെ ബോംബിട്ട് തകർത്തുകൊണ്ട് അവരെ ഭയപ്പെടുത്തി ആ മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ കാഴ്ചകൾ ഓരോ മുസൽമാന്റെയും ഹൃദയം പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം ലോകത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തമ്മാടിത്തത്തിന് കയറിടുവാൻ ഇവിടുത്തെ വൻശക്തി രാഷ്ട്രങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല. അവരൊക്കെ തന്നെയും ലോകത്തിങ്ങനെ കറങ്ങിക്കൊണ്ട് ഇസ്രായേലിന് കയറിടുമെന്ന് പറയുകയല്ലാതെ ഇസ്രായേലിന് കയറിടുവാൻ അമേരിക്കക്കോ വൻശക്തി രാഷ്ട്രങ്ങൾക്കോ സാധിക്കുന്നില്ല. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഒരു രാജ്യത്തെ തന്നെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് നിരാശയുണ്ടാവേണ്ടതില്ല. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും തലങ്ങളിലേക്കാണ് അവൻ ഉയരേണ്ടത്. പ്രാർത്ഥനകളാണ് ഏറ്റവും കൂടുതൽ ഉയരേണ്ടത്. കാരണം റബ്ബ് സുബ്ഹാനഹു വതആല ഒരു നാൾ ഖുദുസ് വിമോചിപ്പിക്കുമെന്ന പ്രത്യാശയാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ളത്. ഫലസ്തീൻ ജനതക്ക് ഫലസ്തീനിന്റെ മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം സംജാതമാകുമെന്ന് സ്വപ്നം കാണുന്നവരാണ്, പ്രതീക്ഷ കാണുന്നവരാണ് നമ്മൾ. ഖുദുസിന്റെ മണ്ണിൽ അവർക്ക് സുജൂദ് ചെയ്യുവാൻ കഴിയും. മസ്ജിദുൽ അക്സായിലേക്ക് കയറിക്കൊണ്ട് അവർക്ക് പ്രാർത്ഥനകൾ നിർവഹിക്കുവാൻ കഴിയും. ഇന്നെന്താണ് അവസ്ഥ? അവർക്ക് നിർഭയത്വത്തോടുകൂടി നമസ്കരിക്കാൻ പോലും സാധിക്കാത്ത, നമസ്കരിക്കാൻ പോലും നിർവാഹമില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്നതല്ലാതെ മറ്റെന്തു ചെയ്യും? അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടിയ പരീക്ഷണ പർവ്വങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഇറാഖ് എന്ന് പറയുന്ന സുന്ദരമായ രാജ്യം, സിറിയ എന്ന് പറയുന്ന സുന്ദരമായ രാജ്യം, യമൻ എന്ന് പറയുന്ന സുന്ദരമായ രാജ്യം, ലബനോൻ എന്ന് പറയുന്ന സുന്ദരമായ രാജ്യം തല്ലി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലെ മനുഷ്യരുടെ ജീവിതം കഷ്ടപ്പാടിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊടിയ ദാരിദ്ര്യത്തിന്റെ കണാകയങ്ങളിൽ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മുങ്ങിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെയും നമ്മളെപ്പോലെ വലിയ പ്രത്യാശകളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. നമ്മളെപ്പോലെ ഭദ്രമായ വീടുകൾ ഉണ്ടായിരുന്നു, നാടുകൾ ഉണ്ടായിരുന്നു, നിർഭയത്വത്തിന്റെ ഇടങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. പക്ഷേ ആ നിർഭയത്വമെല്ലാം അവരിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നാളായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പിൻവലിയുമ്പോ, യഥാർത്ഥ തൗഹീദിൽ നിന്ന് പിൻവലിയുമ്പോ നിങ്ങളുടെ നാടിന്റെ നിർഭയത്വം നഷ്ടപ്പെടും, നിർഭയത്വമാകുന്ന അനുഗ്രഹം നഷ്ടപ്പെടും. കേരളത്തിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന മുസൽമാൻ ഏറ്റവും വലിയ പാഠങ്ങളാണ് ഇത്തരം രാജ്യങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്.